ഭാരതത്തിൽ തന്നെ 61 ചലച്ചിത്രമേഖലയിൽ പ്രമുഖർ എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ളവരുടെ ഒരു മറുപടി കത്താണ് അവർ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഭൂരിപക്ഷം ഞങ്ങൾ കാണുന്നത് അതിലൂടെ പോലും തെളിയിക്കുകയാണ്. പാർലമെന്റിൽ മാത്രമല്ല ചലച്ചിത്ര മേഖലയിലും ഭൂരിപക്ഷം ഞങ്ങൾ കാണുന്നത് തെളിയിക്കുന്ന രീതിയിലാണ് ആ കത്ത് അവർ പുറത്തു വിട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ബോംബെ ചലച്ചിത്ര മേഖലയുടെ ഒരു വലിയ മുഖമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ ഭീഷണി എന്നാണ് അതിന് വിളിക്കേണ്ടത്. അതിൻ്റെ സ്വാധീനം എന്നാണോ അതിൻ്റെ അതീശത്വം എന്നാണോ എന്നറിയില്ല. ഇന്ത്യൻ ചലച്ചിത്ര മേഖല വളരെ രൂക്ഷമായ രീതിയിൽ ഈ കടന്നാക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. ഇവിടെ സാഹിത്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ മറ്റ് കലാരംഗത്തോ കാണുന്നതിനേക്കാളും മുടക്കുമുതലുള്ളൊരു വ്യവസായം എന്നുള്ള രീതിയിൽ സിനിമ ഈ ഭീഷണി വലിയ ജ്യോതി തോതിൽ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ മൗനത്തിൻ്റെ കാരണം എന്ന് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് മുടക്കുമുതലിനോടൊപ്പം തന്നെ പ്രേക്ഷകരാണ് സിനിമയുടെ മൂലധനം എന്നുള്ള അടൂർ ഗോപാലകൃഷ്ണന് ഈ നേരെയുള്ള ഈ ആക്രമണത്തെ നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ചില്ലറക്കാരനല്ലല്ലോ. കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ അറിയപ്പെടുന്ന ഒരു നാമധേയം എന്നുള്ള രീതിയിൽ അവിടെ തന്നെയാകട്ടെ തുടക്കം എന്നുള്ളത് തന്നെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. അതിന് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് എത്ര നിശബ്ദമാണെങ്കിലും ചലച്ചിത്ര മേഖല, അല്ലെങ്കിൽ ഇവിടെ തന്നെ വളരെ ചുരുങ്ങിയ ഒരു പ്രാതിനിധ്യമുള്ള ചലച്ചിത്ര മേഖല എങ്കിൽ പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഒറ്റയ്ക്കല്ല. അടൂർ ഗോപാലകൃഷ്ണനോടൊപ്പം കേരളവും ഇന്ത്യയിലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്ന ശ്രീ രാമകൃഷ്ണ പോലെയുള്ളവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഇത്തരം സാംസ്കാരിക കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരോടൊപ്പമുണ്ട്. അതിനോട് ഐക്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നതും ഇവിടെ സദസ്സിലുള്ളവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിൽ വിളിക്കാൻ അനുവാദത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് പറയുന്നത് ഈ സംഘപരിവാറിൻ്റെ നേതാവല്ല, സംഘപരിവാറിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ മഹാന്മാരെന്ന് വിളിക്കുന്ന ചില ആൾക്കാരെ കൊണ്ട് പറയുകയാണ്. ഇവിടെ ശ്രീരാമൻ്റെ നാമധേയം ഉച്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ആരെക്കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആരൊക്കെ പോയാലും ആരൊക്കെ ഇല്ലാതായാലും ഇങ്ങനെയുള്ള കുറേ പേര് ഈ വേദിയിലുള്ളിടത്തോളം കാലം കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും വില പോകില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും എനിക്ക് ഒരു ശേഷം ഒരുപാട് പേര് നാടകത്തിലുള്ള പരീക്ഷണങ്ങളിൽ പലതിലും സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രസംഗ പീഠങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ കുലീനമായ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ കുലീനമായ സ്വരത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിന്നും പ്രകോപനം ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഇത്ര ഹിംസാത്മകമായ ഒരാക്രമണം തീരെ അപ്രതീക്ഷിതമാണ്. ആർക്കല്ലാത്തതാണിത്.